സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒരു വീട് കാണിക്കണം അല്ലേ എന്ന് കുറേ ദിവസങ്ങളായി കമൻസ് വരുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ വലിയ ബഡ്ജറ്റുകളുള്ള വീടുകളാണ്, കുറഞ്ഞ ബഡ്ജറ്റുള്ള വീടുകൾ നിങ്ങൾ കാണിക്കുന്നില്ല എന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് പരാതികൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള, അതായത് വളരെ വില കുറഞ്ഞ രീതിയിൽ എങ്കിൽ എല്ലാവർക്കും അല്ലെ ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീടിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഒറ്റ നിലയുള്ള ഒരു കുഞ്ഞു വീട്, അതും എറണാകുളം ജില്ലയിൽ വരാപ്പുഴ പുത്തൻപള്ളിക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ വീടുള്ളത്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ഹൈവേയിലേക്കുള്ളൂ. ഹൈവേയിൽ നിന്ന് 8 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ എടപ്പള്ളി ടൗണിലേക്ക് എത്താം, അതായത് ലുലു മാള്, എടപ്പള്ളി ടൗൺ, അമൃത ഹോസ്പിറ്റല്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവിടേക്ക് എത്താം. അതായത് ഇവിടുന്ന് ഹൈവേയിലേക്ക്, അതായത് മെയിൻ ഹൈവേയിലേക്ക് 1 കിലോമീറ്റർ മാത്രമുണ്ട്. അടുത്തുള്ള തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് മാറാൻ 500 മീറ്റർ മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീട് 3 സെൻറ്റിലാണ്, 850 സ്ക്വയർ ഫീറ്റ് ഉള്ള 3 സെൻറ്റിലുള്ള ഒരു വീടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് കണ്ടാൽ മനസ്സിലാവും, വൈറ്റ് കളർ പെയിൻറ്റ്. അധികം എന്താ പറയുക, നമ്മൾ ചെറിയ വീടാണെങ്കിൽ കൂടിയും അതിനെ നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഗേറ്റ്, ഞാനിപ്പോൾ ഗേറ്റ് കാണിക്കാൻ തുറന്നിട്ടേക്കായിരുന്നു, അതുകൊണ്ടാണ് ഈ കാണിക്കാൻ പറ്റഞ്ഞ്. സ്ലൈഡിംഗ് ഗേറ്റുകളാണ്, GI² ട്യൂബ് കൊണ്ട് നിർമ്മിച്ച ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഗേറ്റ് തുറന്ന് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ ബ്രൗണും വൈറ്റും വെച്ചിട്ടുള്ള പാവിങ് ടൈൽസ് വെച്ചിട്ട്, അതായത് ഈ ഒരു പോർച്ചിലേക്ക് ഇടാൻ പറ്റുന്ന നല്ല എന്താ പറയുക റഫായിട്ടുള്ള ടൈൽസ് വെച്ചിട്ടാണ് ഇവിടെ ഫ്രണ്ട് ഒരുക്കിയിരിക്കുന്നത്. ഇത് കയറി വരുമ്പോൾ ഇവിടെ വലിയൊരു വാഹനം നമുക്ക് പാർക്ക് ചെയ്യാം. വലിയൊരു വാഹനം എന്ന് പറഞ്ഞാൽ ഒരു കോമ്പാക്ട് SUV ആയ വേണമെങ്കിൽ നമുക്ക് ഒരു റെനോൾട്ട് ഡസ്റ്ററോ അല്ലെങ്കിൽ ഒരു ടാറ്റ നെക്സോണോ അങ്ങനെയുള്ള വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യാൻ അത്രയും സ്പേസ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. അതുകൊണ്ടാണ് ഈ വാഹനങ്ങളെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ 2-വീലറോ ഒക്കെ ഇവിടെ പാർക്ക് ചെയ്യാം, വേണമെങ്കിൽ ഒരു 3-വീലറും പാർക്ക് ചെയ്യാം. അതിനുള്ള സ്പേസ് ഉണ്ട് അവിടെ. ഇവിടെയൊക്കെ ചെറിയ മെറ്റലുകളാണ് ഈ സൈഡിലെല്ലാം മുഴുവനിട്ടേക്കുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു സ്ഥലം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ വീട്ടിലുള്ളത് ജലസ്രോതസ്, മെയിനായിട്ട് മുനിസിപ്പാലിറ്റി വാട്ടർ കണക്ഷൻ തന്നെയാണ്. അതിൻ്റെ ടാങ്കും മറ്റു കാര്യങ്ങളും ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇനി ഈ ഇവിടെ പുറത്തുകൂടെയാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. അത് ഇവിടെയാണ്, അതും GI² ട്യൂബിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഇതുവഴി കയറി നമുക്ക് ടെറസിലേക്ക് പോവാം. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾത്തലങ്ങളിലേക്ക് കയറാം. എന്തൊക്കെയാണ് ഉള്ളിൽ നമ്മൾക്ക് കാത്തിരിക്കുന്നത് എന്ന്, അല്ലെ ഉള്ളിലെ കാഴ്ച എന്തെന്ന് ഞാൻ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ വീട് രാവിലെ വന്ന് കാണാൻ. ഞാനിന്ന് ഒരുപാട് രാവിലെയാണ് ഈ വീട് ഷൂട്ട് ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. രാവിലെ നമുക്കെപ്പോഴും നല്ല നല്ല കാഴ്ചകൾ നമ്മുടെ മനസ്സിന് ഒരുപാട് പോസിറ്റിവിറ്റി കിട്ടും. അപ്പോൾ ഈ വീട് രാവിലെ എനിക്ക് കണ്ടപ്പോൾ ഒരുപാടൊരു പോസിറ്റിവിറ്റി എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കയറാം. ഏ നമുക്ക് സിറ്റ് ഔട്ട് മുതൽ ആദ്യം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഒരുപാട് വലിപ്പം അവകാശപ്പെടാനില്ലാത്ത എങ്കിൽ എന്താ പറയുക സൗകര്യത്തിന് ഒരു കുറവുമില്ലാത്ത ഒരു സിറ്റ് ഔട്ടാണ്. ഒരു വലിയൊരു ദീർഘചതുരാകൃതിയിലുള്ള സിറ്റ് ഔട്ടാണ് അവിടെ നൽകിയിരിക്കുന്നത്. ടൈലുകളാണ്, ഒരു ഐവറി കളർ വരുന്ന ടൈലുകളാണ് ഈ പടികൾക്കും അതേപോലെ സിറ്റ് ഔട്ടും നൽകിയിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്കൊരു തൂണ് കാണാം. തൂണിൽ വാൾ ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നു, അത് നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് ഈ ഒരു ഭിത്തി, അതായത് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ സിറ്റ് ഔട്ടിലെ ഈ ഒരു വലിയ ഭിത്തി ക്ലാഡിംഗ് സ്റ്റോൺസ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ടൈലുകളാണ്, വാൾ ടൈലുകളാണ് അവിടെ ഒട്ടിച്ചേക്കുന്നത്. ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലാഡിംഗ് സ്റ്റോൺ ആണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ പോളിഷൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വലിയൊരു ജനാല കാണാം. നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള ജനാലയാണ് ഈ ജനാലയും. അതേപോലെ തന്നെ മെയിൻ വാതിലും തീർത്തിരിക്കുന്നത് മഹാഗണിയിലാണ്. ഇനി വേറൊരു എടുത്തു പറയേണ്ട കാര്യം, ഈ വീടിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കിഴക്കോട്ടാണ്. അതായത് വീടിരിക്കുന്നത് ഫേസ് ചെയ്യുന്നത് വടക്കോട്ടാണെങ്കിലും മെയിൻ ഡോറ് ഫേസ് ചെയ്ത് ഇറങ്ങി വരുന്നത് കിഴക്കോട്ടാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. അതിനുമ്പായിട്ട് ഡോറിൻ്റെ ഡിസൈൻ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കും. ദാ നോക്കി, ചെറിയ വലിയ റെക്റ്റാങ്കിൾസും അങ്ങനെയുള്ള ചെറിയ സ്ക്വയേഴ്സും അങ്ങനെയുള്ള ഷേപ്പുകളൊക്കെ നിർമ്മിച്ചൊരു ഡിസൈനാണ് ഈ ഒരു മെയിൻ വാതിലിന് കൊടുത്തേക്കുന്നത്. അവിടെ നല്ലൊരു സ്റ്റീലിൻ്റെ പിടിയും അതിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ദാ നമുക്കകത്തേക്ക് കയറാം. നോക്കിയേ, ഒരു ചെറുതാണെങ്കിൽ കൂടിയും ഇവിടെ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നു.
അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ടി വിക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റ് ഇവിടെ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടില്ല, പക്ഷേ അത് ഈ പണിഞ്ഞ സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു 4 LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് എന്താ പറയുക, ഒരു മിനിമൽ ആയിട്ടുള്ള സീലിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ദാ ഈ ഒരു മെയിൻ ഹാ ഈ ലിവിംഗ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ അല്ലെ ഹോളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയൊരു ജനാലയാണ്. ആ ജനാലയിൽ സാധാ രീതിയിൽ നമ്മൾ പഴയ രീതിയിലൊക്കെയുള്ള ജനൽ പടികളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദാ നോക്കിക്കേ, അത്യാവശ്യം നല്ല സ്ഥലം, സൗകര്യം ഇവിടെയുണ്ട്. ഇനി അവിടെ നിന്ന് ശേഷം ഒരു പാർട്ട്, നോർമലി ഇങ്ങനെയുള്ള വീടുകൾക്ക് ഒരു ഒറ്റ ഹാളായിട്ടൊക്കെ ആയിരിക്കും കൊടുക്കാറ്. അധികം ഡിസൈൻ ഒന്നും ചെയ്യാൻ ആരും മെനക്കെടാറില്ല. പക്ഷേ എങ്കിൽ ഈ ബിൽഡർ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഇതിനെ ഒരു ഡിസൈൻ നൽകാൻ അവർ മറന്നിട്ടില്ല. ആ ഒരു ഡിസൈൻ അവർ ഒരുക്കിയിരിക്കുന്നു. അവിടെ നിന്ന് നമുക്ക് ദേ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ, ഒരു പ്രൈവസി നടന്ന ഡൈനിങ് ഏരിയ. അവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്പണിംഗ് അവിടെ ഡോറല്ല കൊടുത്തേക്കുന്നത്, ആ ഒരു ഓപ്പണിംഗ് കൊടുത്ത് അകത്തേക്ക് വരുന്നു. ഡൈനിങ് ഏരിയയിൽ ഈ പറയുന്ന പോലെ നേരത്തെ ഇവിടെ ലൈറ്റോ LED ലൈറ്റ്സോ ഒന്നും കൊടുത്തല്ല, നോർമലായിട്ട് നിട്ടേക്കാണ്. ഇവിടെയും വലിയൊരു 3 പാളികളുടെ ഒരു ജനാല വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇതാ ഇവിടെ ഒരു വാഷ് ഏരിയ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. വാഷ് ഏരിയ ഒരുക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഒരു റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഇവിടെ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബാക്ക് സൈഡിലായിട്ട് റെഡ് കളർ വാൾ ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നു. സൈഡിൽ വൈറ്റ് കളർ വാൾ ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നു. ചെറിയ ഒരു വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. ആ വാഷ് ബേസിനടുത്ത് മൾട്ടിവുഡ് കൊണ്ട് തീർത്താൽ രണ്ട് കുഞ്ഞ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദേ ആ ഒരു വാഷ് ഏരിയയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകളാണ്, 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ആദ്യത്തെ ബെഡ്റൂം നമുക്ക് കയറി കാണാം. അത് ദാ നമ്മളുടെ ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ, ഈ നമ്മുടെ ലിവിംഗ് ഏരിയ. ഇവിടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ എന്നോ ഫാമിലി ലിവിംഗ് ഏരിയ എന്നോ പറയുന്ന എല്ലാം ഒറ്റ ലിവിംഗ് ഏരിയ മാത്രമേ ഇവിടെ കൊടുത്തിരിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകേണ്ടത്. ദേ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള വലിയ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 ഭിത്തികളിലായിട്ട് ജനാല നൽകിയിരിക്കുന്നു. അതും 3 വളകളുടെ വലിയ ജനാല നൽകിയിരിക്കുന്നു. അപ്പോൾ അതെ, ഇതും നല്ല വലിപ്പമുള്ള ജനാല ബെഡ്റൂമാണ്. ഇവിടെയും നേരത്തെ നമ്മൾ അവിടെ നമ്മൾ സിറ്റ് ഔട്ടിലും ലിവിംഗ് ഏരിയയിലും അല്ലെ ലിവിംഗ് റൂമിലും ഒക്കെ കണ്ട അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ബാത്റൂം ഒരു ഫൈബറിൻ്റെ ഡോറിലാണ് ബാത്റൂമിൻ്റെ ഫ്രണ്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു വലിയൊരു മുളയുടെ പടം ആണ് ആ ഒരു ബാത്റൂമിൻ്റെ ഡോറിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ബാത്റൂം എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടുത്തെ കളർ തീം ഇഷ്ടപ്പെട്ടു. ചെറിയ ചെറിയ എന്താ പറയുക, ബ്ലാക്കും വൈറ്റും നിറഞ്ഞ ഒരു കളർ തീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വാൾ ടൈലുകൾ നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നു. വാൾ ടൈലിൽ തന്നെ ഇവിടുന്ന് ഒരു പകുതിയിൽ നിന്ന് താഴോട്ട് ഫ്ലോറിലൊട്ടിക്കുന്ന ടൈല് തന്നെ നൽകിയിരിക്കുന്നു. അതിൻ്റെയും ആ ഒരു കളർ തീം അല്ലെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ബാത്റൂമിനകത്ത് കയറുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഇനി ബാത്റൂം ചെറുതാണെങ്കിൽ കൂടിയും അതിനെ സൗകര്യം ഒട്ടും കുറയ്ക്കാതെ തന്നെ അതിനെ ഒരുക്കിയിരിക്കുന്നു. ഇത് ഇവിടെയായിട്ട് ക്ലോസറ്റ് ഏരിയ ഈ ഒരു പോർഷനിൽ ഒതുക്കിയിരിക്കുന്നു. ബാത്ത് ഏരിയ നല്ല രീതിയിൽ മാറി ഇങ്ങോട്ട് ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഒരാൾക്ക് ഇവിടെ നിന്ന് കുളിക്കാനുള്ള ഒരു സ്പേസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അത് ക്ലോസറ്റ് ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ, അതായത് ഇങ്ങനെയുള്ള ചെറിയ വീടുകൾ ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം സംഭവിക്കുന്നത് ചിലപ്പോൾ ക്ലോസറ്റിനോട് അടുത്തായിട്ട് ബാത്ത് ഏരിയ കൊണ്ടുവെക്കാറുണ്ട്. കാരണം ഇത്രയും ചെറിയ സ്പേസ് തന്നെ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കാരണം ആ ഒരു ചെറിയ സ്പേസിൽ തന്നെ 2 ഏരിയയും 2 തന്നെ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ എയർ എക്സോസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു വലിയ ജനാലയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ മനോഹരമായി ക്യൂട്ടായിട്ട്, എനിക്ക് ക്യൂട്ടായിട്ടൊന്നും അതിനെ വിളിക്കാൻ പറ്റുള്ളൂ, ക്യൂട്ടായിട്ടുള്ള ഒരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2 ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. അത് നമ്മുടെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് 2 ബെഡ്റൂമിലേക്ക് പോകുന്നത്. ദാ അതിവിടെയായിട്ടാണ് നമ്മൾ അപ്പുറത്തെ മുറിയിൽ കണ്ട അതേ സൈസ് തന്നെ അല്ല അതേ വലിപ്പം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലും നമുക്ക് ഇവിടെ ഉള്ളത്. 850 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടുള്ളത്. ദേ ഇവിടെ മുകളിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ 2 ഭിത്തികളിലായിട്ട് ജനാലകൾ നൽകിയിരിക്കുന്നു. 3 പാളികളുടെ ജനാലയാണ് 2 ഭിത്തികളിലും നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂമിലേക്ക് പോകാം.
ഇവിടുത്തെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെയും ഫൈബർ ഡോറുകളാണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. അപ്പുറത്തൊരു ഒരു ഗ്രീൻ കളറായിരുന്നു അവിടുത്തെ ഡോറിൻ്റെ ഒരു കോമ്പിനേഷൻ, ഇവിടെ ഒരു ഓറഞ്ച് കളർ കോമ്പിനേഷൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഇനിതാ അവിടെ കൊടുത്തിരിക്കുന്ന കളർ തീമിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള ഒരു വേറൊരു കളർ തീമാണ് ഈ ഒരു ബാത്റൂമിന് കൊടുത്തേക്കുന്നത്. ഒരു തടിയുടെ ടെക്സ്ചർ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു കളർ തീമാണ് ഈ ഒരു വാൾ ടൈലിന് കൊടുത്തിരിക്കുന്നത്. താഴോട്ട് വരുമ്പോൾ ഹാഫ് മുതൽ ഒരു ഡാർക്ക് ഒരു ബ്ലാക്ക് കളറിൻ്റെ ഒരു കളർ തീം കൊടുത്തിരിക്കുന്നു. ബാത്ത് ടൈലുകൾക്ക് വേറൊരു പരിക്കൻ സ്വഭാവമുള്ള ഒരു ഡിസൈനുള്ള ഒരു വേറൊരു ഡിസൈനുള്ള ഒരു ടൈലുകൾ, അതൊരു പൂവിൻ്റെയൊക്കെ സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കളർ തീം നന്നായിട്ടുണ്ട്. ഇനി ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാത്ത് ഏരിയ ഇവിടെയായിട്ട് ഒരുക്കിയിരിക്കുന്നു. അപ്പം ക്ലോസറ്റ് ഏരിയയും ഇങ്ങോട്ട് മാറ്റി ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ എന്താ, ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ തീർച്ചയായിട്ടും വളരെ എന്താ ഒതുങ്ങിയ ഒരു ഒരു വീടായിരിക്കും ഇത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം രണ്ട് ബെഡ്റൂമൊക്കെ മാത്രം ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് പറ്റിയൊരു വീട് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് അടുക്കളയിലേക്ക് പോകുന്നത്. അടുക്കളയിലേക്ക് പോകുന്ന ഈ ഒരു ഡോറിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗ്ലാസും തടിയും കൊണ്ടാണ് ആ ഒരു ഡോറ് നിർമ്മിച്ചത്. അവിടെ ഒരു മുന്തിരിക്കൊല്ലയുടെ പടം വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ദാ അടുക്കളയിലേക്ക് എത്താം. ചെറുതാണെങ്കിൽ കൂടിയും നല്ല മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടുക്കളയാണിത്. ഒരു എൽ ഷേപ്പിലുള്ള ഒരു ബെഞ്ച് ടോപ്പ് നമുക്ക് കാണാം. അതിൽ ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. നമ്മൾ ആ ഒരു കാർ പോർച്ച് ഏരിയ അല്ലെ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞ സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ഡിസൈനുള്ള ഒരു ജനലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ആ ജനലാണ് ഈ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി മോളിലെല്ലാം കബോർഡ്സ് സ്ഥാനം പിടിച്ചിരിക്കുന്നു. മൾട്ടിവുഡിൻ്റെ സ്റ്റോറേജ് സ്പേസാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ താഴെയും മൾട്ടിവുഡിൻ്റെ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേ ഇവിടെ ഒരു മിറർ ഇരിപ്പുണ്ട്. ആ മിറർ നമ്മുടെ അവിടെ വെക്കേണ്ടതാണ്, റെഡ് കളർ മിറർ. അതവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല, അതിവിടെ വെച്ചിരിക്കുകയാണ്. ഇനി ഇവിടെയും രണ്ട് ജനാലും എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മുകളിലെല്ലാം ഒരു ഷെയ്ഡ് പോകുന്നുണ്ട്. അവിടെയും സാധനങ്ങൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇവിടെ അതേപോലെ തന്നെ സിങ്ക് കൊടുത്തിരിക്കുന്നു. സിങ്കിനടിയിലും സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഡോറ് തുറന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇതാണ് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് വഴി. ഇവിടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇതാ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ്. ഇവിടെ നമ്മൾ ഷീറ്റ് ഇട്ട് മറക്കേണ്ടതുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ചെറിയ, കാരണം ഇവിടെ ഒരു 3 സെൻറ്റിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. 3 സെൻറ്റിനകത്ത് 850 സ്ക്വയർ ഫീറ്റിലുള്ള വീട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതിനകത്ത് ഇത്രയും ഒരു സ്ഥലപരിമിതി ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഇവർ അങ്ങനെ ഒരു ഷീറ്റിട്ട് മറക്കാത്തത്. നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിവിടെ വാഷിംഗ് മെഷീൻ വെക്കാം. അതിനുള്ള പൈപ്പും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പുറത്തായിട്ടാണ് ഇവിടെ സെപ്റ്റിക് ടാങ്ക്. നേരെ ഓപ്പോസിറ്റ് സൈഡ് അപ്പുറത്തെ സൈഡിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഘടകം ഈ വീടിന് ലോൺ. നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസിന് ഒറ്റയടിക്കാൻ ആരുടെയും കൈ ക്യാഷ് എടുക്കാൻ കാണില്ല. ഒരു വീട് വാങ്ങണം എന്ന് നമുക്കൊരുപാട് ആഗ്രഹമുണ്ടായിരുന്നതാണ്. പക്ഷേ നമ്മുടെ അടുത്ത് ഒരു ഒറ്റയടിക്ക് ഒരു വീട് വാങ്ങിക്കണം എന്ന് നമുക്ക് ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം ഒരു വീട് ഒറ്റയടിക്ക് വാങ്ങാനായിട്ട് എന്താ പറയുക, നല്ല പൈസ ചിലവുള്ള പരിപാടിയാണ്. അപ്പോൾ എപ്പോഴും ലോണായിരിക്കും അതിന് ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുക. അപ്പോൾ ഒരു ഒരു ലോൺ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ലോൺ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതെങ്ങനെ കിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതിന് തീർച്ചയായിട്ടും ഈ വീട് വാങ്ങിക്കുന്ന ആൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് തരും. അതും എന്താ പറയുക, ഡെയിലി നമുക്ക് അടയ്ക്കാവുന്ന രീതിയിലുള്ള ലോൺ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ആ ഫെസിലിറ്റീസൊക്കെ അവർ തരും. അതുപോലെ പ്രമുഖമായ എല്ലാ ബാങ്കുകളും അവരുമായിട്ട് ടൈ അപ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ വഴി നിങ്ങൾക്ക് ഒരുപാട് ലോൺ ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളെല്ലാം ലഭിക്കും. ഇനി ഈ വീടിൻ്റെ വിലയാണ്, എത്രയും നേരം കാത്തിരുന്ന നമ്മൾ കണ്ട ഈ ഒരു വീടിൻ്റെ പ്രൈസാണ്. ഏകദേശം ഈ ഒരു വീടിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ലാക്സ് ആണ് ഈ വീടിൻ്റെ പ്രൈസ്. അതായത് 32 ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ പ്രൈസ് അവർ ചോദിക്കുന്നത്. 3 സെൻറ്റാണ് വീട്. അതിൽ 850 സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത്. പുത്തൻപള്ളിയിലാണ് ഈ വീടുള്ളത്. അതും വരാപ്പുഴയിൽ നിന്ന് ഒരു വരാപ്പുഴ അവിടെ നിന്നാണ് ഇങ്ങോട്ടുള്ളത്. ഏകദേശം 1 കിലോമീറ്ററാണ് ഇവിടുന്ന് ഹൈവേയിലേക്കുള്ളത്. അവിടെ നിന്ന് 8 കിലോമീറ്ററാണ് എടപ്പള്ളി ലുലു മാളിലേക്കും മറ്റുമുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അമൃത ഹോസ്പിറ്റലായി. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ അടുത്തുണ്ട്. ഇവിടെ സ്കൂളും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പം
എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസാണിത്. നല്ല കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഞാൻ വന്ന് കണ്ടപ്പോൾ. രാവിലെ ആയതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ഈ ഒരു ഏരിയ വന്ന് കണ്ടപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു റേറ്റിൽ ഈ വീട് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പർ എടുത്ത് നിങ്ങൾ ആളെ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ആൾ ലോണിൻ്റെ കാര്യങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ഈ വീട് കാണിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ അവരെ വിളിച്ച് നിങ്ങൾ ഇത് ചെയ്യുക. അതുമല്ല, പ്രൈസ് നെഗോഷ്യബിളാണ്. ഒപ്പം തന്നെ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആ ഡിസ്കൗണ്ട് നിങ്ങൾ ചോദിച്ച് വാങ്ങാൻ മറക്കരുത്. സ്റ്റാർ ഡീലിൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഡിസ്കൗണ്ട് നിങ്ങൾ എലിജിബിളാണ്. നിങ്ങളത് വാങ്ങിച്ചെടുക്കുകയും ചെയ്യണം. ഇനി നമ്മളുടെ കാര്യം ഏറ്റവും പ്രധാനം, നിങ്ങൾ ഈ യൂട്യൂബിലെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് അമർത്ത്. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തുകയുള്ളൂ. ഒപ്പം തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെയും നമ്മളുടെ പേജ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എവിടെ ആയാലും രണ്ട് സൈഡത്തായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ്, നിങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള വീഡിയോ, അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഞങ്ങളെ അറിയിക്കുക. അതിനനുസരിച്ച് ഞങ്ങൾ അങ്ങനെയുള്ള വീടുകൾ കണ്ടുപിടിച്ച് നിങ്ങളിലേക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.